ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ മൈ ബിസിനസ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സസ്പെൻഡായി പോകുന്ന ഒരു ഇഷ്യൂ, ആ ഒരു ഇഷ്യൂ വരുന്നതിൻ്റെ കാരണങ്ങൾ, മെയിൻ കാരണങ്ങൾ, അതേപോലെ അത് നമുക്കതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ സസ്പെൻഡ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കാണിക്കുക. യുവർ ബിസിനസ് പ്രൊഫൈൽ ഹാസ് ബീൻ സസ്പെൻഡ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ഒരു പേജ് നമുക്ക് വിസിബിളായിട്ട് കിട്ടുക. അതേപോലെ യുവർ ബിസിനസ് നീസ് നോട്ട് വിസിബിൾ ടു കസ്റ്റമേഴ്സ് എന്നുള്ള ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് സസ്പെൻഡായി പോയിട്ടുള്ളതിൻ്റെ കാരണം, വയലേഷൻ ടൈപ്പ് എന്താണെന്നുള്ളത്. ചിലപ്പോൾ കണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള അതിൻ്റെ കുറച്ച് റീസൺസ് നമുക്ക് എന്തായാലും നോക്കാം. അതേപോലെ തന്നെ അത് നമുക്കങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ വരുന്നുണ്ട്. അപ്പോൾ റീസൺസ് അറിയാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ സ്കിപ്പ് ചെയ്ത് ആ ഒരു എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതിൻ്റെ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. വീഡിയോൻ്റെ ഏകദേശം ഒരു മിഡിൽ പോർഷനിലായിട്ട് നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് മെയിൻ റീസൺസ് എന്നുള്ളത് നോക്കാം. ഏറ്റവും മെയിനായിട്ടുള്ളത് ഇനാക്കുറേറ്റ് ഓർ മിസ്ലീഡിങ് ഇൻഫർമേഷനാണ്. അതായത് ഫേക്ക് ബിസിനസ് നെയിം ഓർ ലൊക്കേഷൻ എന്നുള്ള മെയിൻ കാര്യം. ഒന്ന്, നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ നമ്മുടെ പേരിൻ്റെ കൂടെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കീവേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഫ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതൊരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് പ്രൊഫൈൽ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മളതിൽ ലൊക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ കീവേഡ്സ് കാര്യങ്ങളൊന്നും സ്റ്റഫ് ചെയ്യാനായിട്ട് പാടില്ല. ബിസിനസ് പ്രൊഫൈൽ നമുക്കറിയാം അത് ഏരിയ വൈസുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ നമ്മളതിൽ ലൊക്കേഷനും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഗൂഗിൾ നമുക്ക് പണി തരും. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകറക്റ്റ് അഡ്രസ്സ് ഓർ ലൊക്കേഷൻ, അതായത് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കാണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഓഫീസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും നിയറസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ നിയറസ്റ്റ് ATM അതേപോലുള്ള അഡ്രസ്സൊന്നും കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം കറക്റ്റായിട്ടുള്ള നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പേര് ഇപ്പോൾ എത്രാമത്തെ ഫ്ലോറിലാണ്, അതേപോലെ നിയറസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഏതെങ്കിലും ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, അതേപോലെ നിൽക്കുന്ന റോഡ്, കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഫോർമാറ്റ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അറിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും കോമ്പറ്റീറ്റീവ്സിൻ്റെയൊക്കെ ബിസിനസ് പ്രൊഫൈൽ എടുത്ത് നോക്കുക. നല്ല രീതിയിൽ റാങ്കിങ്ങിൽ നിൽക്കുന്ന നമ്മുടെ ബിസിനസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ആളുകളുടെയൊക്കെ കോമ്പറ്റീറ്റീവ്സിൻ്റെയൊക്കെ ബിസിനസ് പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരുടെ ലൊക്കേഷനൊക്കെ എങ്ങനെ കൊടുത്തിരിക്കുന്ന ടൈപ്പിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യാം. മറ്റൊന്നാണ് സർവീസ് ഏരിയ ബിസിനസ് സർവീസ്, ലിസ്റ്റിംഗ് ആൻഡ് അഡ്രസ് ഓർ ബിസിനസ് ദാറ്റ് ഓപ്പറേറ്റ് സ്ലോലി ഓൺലൈൻ ഓർ ഇൻ എ സർവീസ് ഏരിയ. നമ്മൾ സർവീസ് ഏരിയ അല്ലെങ്കിൽ ബിസിനസ് എറേഴ്സ് ഇതേപോലെ മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. നമ്മൾ നമ്മുടെ ഒരു ഓഫീസ് ലൊക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ ഓഫീസ് ലൊക്കേഷൻ ഏതൊക്കെ ഏരിയയിൽ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പൊക്കെയാണ് ഉദ്ദേശിക്കുക, വർക്ക്ഷോപ്പൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നമ്മൾ വർക്ക്ഷോപ്പ് കൊടുക്കുമ്പം നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് അല്ലെങ്കിൽ വണ്ടികൾ വന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുന്ന സ്കീമാണല്ലോ ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പോയി സർവീസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ കേരളം മുഴുവൻ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സർവീസ് ഏരിയ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഗൂഗിളിന് അത് ഒരു എന്താ പറയുക കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം നമ്മുടെ സർവീസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു സർവീസ് അല്ല. വന്ന് കസ്റ്റമേഴ്സ് നമ്മുടെ ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ വന്ന് ചെയ്യുന്ന രീതിയിലുള്ളൊരു സർവീസാണെങ്കിൽ നമ്മൾ എല്ലാ ഏരിയയിലും കൊടുത്ത് നമ്മൾ ആ ഒരു രീതിയിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന് അവിടെ ഒരു കൺഫ്യൂസിങ് വരും. അപ്പോൾ ഗൂഗിള് നമുക്ക് ഇതേപോലെ സസ്പെൻഡ് ആകുന്ന രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തൊരു ഇഷ്യൂ ആണ് മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ് ഫോർ ദ സെയിം ബിസിനസ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ്സിൻ്റെ സെയിം ലൊക്കേഷൻ. നമുക്കിപ്പം പല ബ്രാഞ്ചുകൾ ഉണ്ടെന്നിരിക്കുക. നമ്മൾ സെയിം വെബ്സൈറ്റും അല്ലെങ്കിൽ സെയിം ഫോൺ നമ്പറും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വേറെ വേറെ ലിസ്റ്റിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂരും കോഴിക്കോടും ഇതേപോലെ രണ്ട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ സെയിം വെബ്സൈറ്റും അതേപോലെ സെയിം ഫോൺ നമ്പറെല്ലാം വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ വേറെ വേറെ പേരിൽ തന്നെ ചെയ്യുക. അതേപോലെ വേറെ വേറെ പേര്, വേറെ വേറെ അഡ്രസ്സ്, വേറെ വേറെ വെബ്സൈറ്റ്, വേറെ വേറെ ഫോൺ നമ്പർ എല്ലാം വേറെ തന്നെ ചെയ്യണം. നമ്മൾ ഒരിക്കലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇഷ്യൂസ് വരാറുണ്ട്. മറ്റൊന്നാണ് യൂസ് ഓഫ് പ്രൊഹിബിറ്റഡ് കണ്ടൻറ്, സ്പാമി ഓർ മിസ്ലീഡിങ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് കാറ്റഗറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടൻറ്റിൽ നമ്മൾ മാക്സിമം
ഗൂഗിൾ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കണ്ടൻറ്റ് യൂസ് ചെയ്യുക. ഇറലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഓവറായിട്ട് കുത്തിക്കയറ്റാണ്ടിരിക്കുക. ലൊക്കേഷൻസ്, അതേപോലെ കാറ്റഗറീസ് ടു മാനിപ്പുലേറ്റ് സെർച്ച് റാങ്കിങ്സ് ക്യാൻ റീഡ് ടു സസ്പെൻഷൻ. അതായത് നമ്മൾ കാറ്റഗറീസ് ആഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മുടെ അക്യുറേറ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് മാത്രം നമ്മളതിൽ ആഡ് ചെയ്യുക. അതാണ് നമുക്ക് സെർച്ച് ലിസ്റ്റിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരുപാട് കാറ്റഗറീസ് എല്ലാം ആഡ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നമ്മുടെ കറക്റ്റായിട്ടുള്ള കാറ്റഗറീസ് മാത്രം ആഡ് ചെയ്യുക. അതേപോലെ പ്രൊഹിബിറ്റഡ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്, നമ്മൾ നമുക്കതിൽ സർവീസസും പ്രൊഡക്ട്സൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട് ഐ യുസ് പ്രൊഫൈലിൽ. അപ്പോൾ അവിടെ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ടിരിക്കുക. മറ്റൊന്നാണ് ഇൻകൺസിസ്റ്റൻ്റ് ഓർ ഇൻകംപ്ലീറ്റ് ബിസിനസ് ഇൻഫർമേഷൻ. നമ്മൾ ഇതേപോലെ ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇൻഅക്കുറേറ്റ് ബിസിനസ് അവേഴ്സ് ഓർ കോൺടാക്ട് ഇൻഫർമേഷൻ, അതായത് നമ്മൾ ബിസിനസ് അവേഴ്സും നമ്മൾ കോൺടാക്റ്റിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മളത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ കൊടുത്തു, നമ്മൾ ഒരു 9:30 മുതൽ ഒരു വൈകുന്നേരം ഒരു 6:30 വരെയാണ് നമ്മൾ വർക്കിംഗ് ടൈം എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ട് 24 hours ആക്കുന്നു, ഗൂഗിളിനോട് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ആദ്യം കൊടുത്ത ടൈമിങ്ങും അതേപോലെ 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നമ്മൾ കൊടുത്ത ടൈമിങ്ങും മാറ്റമുണ്ട്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം ഒരു ടൈമിംഗ് കൊടുത്തു, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വേറെ ടൈമിംഗ് കൊടുത്തു, ഒരു പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ടൈമിംഗ് മാറ്റി, അങ്ങനെ വരുന്ന സമയത്ത് ഗൂഗിളിനോടെ ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരും, ഇതേപോലത്തെ ഇഷ്യൂസ് വരും. സസ്പീഷ്യസ് ഓർ ഔട്ട്ഡേറ്റഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, അതുപോലെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മുടെ നിഷ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ഇഷ്യൂ ആണ് വയലേറ്റിംഗ് ഗൂഗിൾസ് ടേംസ് ഓഫ് സർവീസ്. ഇതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, നോർമലി കാണാറുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ് പോസ്റ്റിംഗ് കണ്ടൻറ്റ് ദാറ്റ്സ് ഒഫൻസീവ് ഇൻഅപ്രോപ്രിയേറ്റ് ഓർ വയലേറ്റ്സ് ഗൂഗിൾസ് കണ്ടൻറ്റ് പോളിസീസ്. ഗൂഗിളിൻ്റെ കണ്ടൻറ്റ് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടൻറ്റും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ഫ്രോഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്ന നമ്മുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സസ്പെൻഡായി പോകാൻ വേണ്ടിയിട്ട് വരുന്ന കാരണങ്ങളെന്ന് പറയുന്നത്. ഇതല്ലാതെ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. നിങ്ങൾ ഇതല്ലാത്ത എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് വീഡിയോ കാണുന്നവർക്കാണെങ്കിലും എനിക്കാണെങ്കിലും അത് പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ സസ്പെൻഷൻ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ദ കോസ്, എന്താണ് നമ്മുടെ ഇഷ്യൂ എന്നുള്ളത് കണ്ടെത്തുക, അത് ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ കറക്റ്റ് ഇനി ഇഷ്യൂസ്, രണ്ടും സെയിം തന്നെ. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഈ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്നത് തന്നെ. സബ്മിറ്റ് എ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് റിക്വസ്റ്റ്. നമുക്ക് ഗൂഗിളിലേക്ക് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജെനുവിൻ ആണെന്നുള്ളത് പറയാൻ പറ്റും. നമ്മുടെ ഒരു ഫോമിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് ആയി പറയുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് അല്ലെങ്കിൽ ജെനുവിനാണ്, നമ്മൾ ജെനുവിനാണ് ഫേക്ക് അല്ല എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ടു മേക്ക് എ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് റിക്വസ്റ്റ്. ആദ്യമൊക്കെ അതായത് January 2024 മുന്നേ വരെ നമുക്കൊരു റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം തന്നെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ നേരെ ആ ഒരു ഫോമിലേക്ക് കയറി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഡാറ്റാസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇഷ്യൂസ് ജനുവിൻ ആണെങ്കിൽ, ഡാറ്റാസും കാര്യങ്ങളൊക്കെ ജനുവിൻ ആണെങ്കിൽ നമുക്കിത് ക്ലിയറാക്കി കിട്ടുമായിരുന്നു. പക്ഷേ January 2024 മുതൽ നമുക്ക് ഈ ഒരു റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം മാറ്റിയിട്ട് ഒരു അപ്പീൽ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് നിലവിൽ ഇപ്പം ഗൂഗിൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു അപ്പീൽ നമുക്ക് ഒരു പ്രാവശ്യം കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെനുവിൻ ആണെങ്കിൽ നമുക്കത് അപ്രൂവായി കിട്ടും. ഇവിടെ കണ്ടില്ലേ, വൺ ചാൻസ് ആപ്ലിക്കേഷനാണ്. അതേപോലെ ഈ അപ്പീൽ പ്രോസസ്സ്, അതായത് നമ്മൾ മുൻപ് ഈ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അത് അപ്പീൽ പ്രോസസ്സാണ്. ഇറ്റ് മൈറ്റ് ബി ആൻ അപ്പീൽ പ്രോസസ്സ് ഫോർ ഇൻകറക്ട്ലി സസ്പെൻഡഡ് പ്രൊഫൈൽസ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. ട്രാൻസ്പെറൻസി, ദ ന്യൂ പ്രോസസ് ഓഫേഴ്സ് മോർ ട്രാൻസ്പെറൻസി അബൌട്ട് പോളിസി വയലേഷൻസ്. അതായത് മോർ ട്രാൻസ്പെറൻസി, നമുക്ക് പോളിസി വയലേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ 60-minute window, നമ്മൾ ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിസിനസ് ഹാവ് 60 മിനിറ്റ്സ് പ്രൊവൈഡ് പ്രൂഫ് ഓഫ് ലെജിറ്റിമസി അപ്പോൾ സ്റ്റാർട്ടിംഗ് ദ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് പ്രോസസ്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 60 മിനിറ്റ് ആയിരിക്കും കിട്ടുക. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മളെല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ പേര്, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു 60 മിനിറ്റിനുള്ളിൽ തന്നെ. അപ്പോൾ ഓക്കെ, അതുപോലെ എവിഡൻസ് സബ്മിഷൻ, എവിഡൻസ് ക്യാൻ സബ്മിറ്റഡ് വിയ ഓൺലൈൻ ഫോം.
അതായത് നമ്മൾ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് ആയിരിക്കും ഒരു ഫോം അവർ തരിക. ഈ ഫോം ആദ്യമേ തന്നുകൊണ്ടിരുന്നായിരുന്നു, മുന്നേയൊക്കെ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്നുള്ള രീതിയിൽ ആദ്യമേ നേരെ തന്നുകൊണ്ടിരുന്നായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റാണ്, നമുക്ക് ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ലാസ്റ്റ് ഈ ഒരു ഫോം നമുക്ക് തരും. ഈ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ അത് റിവ്യൂ ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവാം. ഇതായിരിക്കും അതിൻ്റെ ആ ഒരു ലിങ്ക് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, ഞാൻ ഈ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പോവാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്നുള്ള രീതി സെർച്ച് ചെയ്തിട്ട്, ഗൂഗിൾ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്നുള്ള രീതി നമുക്ക് സെർച്ച് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഈ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും പോവുക. നമ്മൾ മൈ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും പോവുക. അപ്പം നമ്മളിവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, അതായത് സബ്മിറ്റ് ആൻഡ് അപ്രൂവൽ, പ്രിപ്പയർ യുവർ എവിഡൻസ്. അപ്പോൾ നമ്മൾ എവിഡൻസ് കൊടുക്കാനായിട്ട് നമ്മളൊരു ഫോമിൽ സബ്മിറ്റ് ചെയ്താലും പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ ബിസിനസ് രജിസ്ട്രേഷൻ, എ ബിസിനസ് ലൈസൻസ്, ഒരു ടാക്സ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽസ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആകാം, ഫോണാകാം, വാട്ടർ ആകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ പർട്ടിക്കുലർ ബിസിനസ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് എന്താ പറയുക ഓഫീസിലേക്ക് വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ വേറെ ഫ്രണ്ടിൻ്റെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന രീതിയിലുള്ള ഒരു പ്രൂഫ് ആയിരിക്കണം. ഫോൺ ബില്ലോ വാട്ടർ ബില്ലോ ഒക്കെ നമുക്കതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താഴേക്ക് ചെല്ലുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങളിതൊക്കെ വായിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു സബ്മിറ്റ് ആൻഡ് അപ്പീൽ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെയൊരു പേജിലേക്കായിരിക്കും പോവുക. നമ്മൾ ബിസിനസ് പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു പേജിലേക്ക് പോകത്തുള്ളൂ, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കൺഫേം ഇവരുടെ അക്കൗണ്ട് കൊടുക്കണം. നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്ന്, ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഇഷ്യൂ ഉള്ള ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ അടുത്തൊരു പേജിലേക്കായിരിക്കും പോവുക. എനിക്കിപ്പോൾ നിലവിൽ ഇതേപോലെ സസ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ സസ്പെൻഡായി പോയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ ഓരോരോ പേജിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ആ ഓരോ സ്ക്രീൻഷോട്ട് വഴി, ഓരോ പേജിൻ്റെ സ്ക്രീൻഷോട്ട് വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇപ്പം നമ്മൾ കണ്ട ഈ പേജാണ്. നമ്മൾ ഈ ഒരു ലിങ്കിലേക്ക് കയറി കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് അപ്പീൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ നമ്മളിവിടെ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഏതാണോ നമ്മുടെ അക്കൗണ്ട്, ആ ഒരു അക്കൗണ്ടിൻ്റെ അടുത്ത പേജിലേക്ക് നമ്മൾ പോകും. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതൊക്കെ ബിസിനസ് പ്രൊഫൈലാണെന്നുള്ളത് ഇവിടെ കാണിക്കും. ഇതൊക്കെ ഓരോരോ ബിസിനസ് പ്രൊഫൈലുകളാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഏത് അക്കൗണ്ടാണ് ഇഷ്യൂ വരുന്നത് ആ അക്കൗണ്ട് നമ്മളോട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂ ഉണ്ടാവും. ആ കണ്ടിന്യൂ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. നമ്മൾ ആ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എത്തുക. ആ ഒരു പേജിൽ നമുക്കവിടെ നമ്മുടെ റിജക്ഷൻ ഡേറ്റ്, എന്നാണ് നമുക്ക് റിജക്ഷൻ കിട്ടിയത്, അതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ എലിജിബിൾ ഫോർ അപ്രൂവൽ അല്ലെങ്കിൽ എലിജിബിൾ ഫോർ അപ്പീൽ എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ടിക്ക് ഇല്ലെങ്കിൽ നമ്മൾ ടിക്ക് കൊടുക്കുക, ഈ ഒരു കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തൊരു പേജിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് സബ്മിറ്റ് അപ്പീൽ എന്നുള്ള രീതിയിലായിരിക്കും വരിക. അതായത് നമുക്കിവിടെ എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു സമയമായി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് പ്രൂഫും കാര്യങ്ങളും ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രൂഫും കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഫോം, ഒരു ഫോം കിട്ടും. ആ ഫോമിൽ കുറച്ച് ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാർ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിക്വയർഡായിട്ടുള്ള ഫീൽഡുകളാണ്, അതൊക്കെ നമ്മൾ മാൻഡേറ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടാണ്, നമ്മുടെ അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് മെയിൽ ഐ ഡി, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ഏതാണെന്നുള്ളത് ആ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. അതേപോലെ ബിസിനസ് നെയിം, നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ബിസിനസ് നെയിം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അതേപോലെ ബിസിനസ് അഡ്രസ്സ്, അതേപോലെ പ്രൊഫൈൽ ഐ ഡി. ആ പ്രൊഫൈൽ ഐ ഡി നമ്മൾ കറക്റ്റായിട്ട് അവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ പ്രൂഫ് ഉണ്ടല്ലോ, അപ്പോൾ ഈ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിനുള്ളിൽ നമ്മുടെ ആ ഒരു പ്രൂഫും കാര്യങ്ങളും ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ഫ്രണ്ട് ബാക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അതേപോലെ ഇവിടെ ലാസ്റ്റ് നമുക്കൊരു ബോക്സ് കിട്ടും. ആ ബോക്സിൽ പ്ലീസ് പ്രൊവൈഡ് അഡീഷണൽ കണ്ടൻറ്റ് ഫോർ വൈ യു ബിലീവ് യുവർ പ്രൊഫൈൽ ഷുഡ് റീഇൻസ്റ്റേറ്റ്. അതായത് നമ്മൾ
എന്തുകൊണ്ട് നമ്മൾ ജെന്യുവിൻ ആണെന്നുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുക. ആ ഒരു ടെക്സ്റ്റ് കറക്റ്റായിട്ട് കൊടുക്കണം. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ ജെന്യുവിൻ ആണ്, എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സസ്പെൻഷൻ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുക. അതേപോലെ ആർ യു റിക്വസ്റ്റിംഗ് ദ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഫോം ഫോർ 10 more locations. ഇതും വായിച്ച് നോക്കി നമ്മൾ എന്താണോ അതിനുള്ള ഉത്തരം എന്നുള്ളത് നോക്കിയിട്ട് യെസ് ഓർ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ വരുന്ന പേജിൽ അതേപോലെ തന്നെ യൂട്ടിലിറ്റി ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോറി, ഇത് ഈ ഒരു പേജിൽ തന്നെയാണ്, അത് ഇതിൻ്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഫൈനലി സബ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. അതായത് കംപ്ലീറ്റ് ഈ പറയുന്ന ഫോമിലെ ഫീൽഡുകൾ ഓരോന്നോരോന്നോരോന്ന് സബ്മിറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് ഫൈനലി നമുക്ക് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോം ഗൂഗിളിൻ്റെ റിവ്യൂവിലേക്ക് പോകും. പിന്നെ നമുക്ക് ഗൂഗിളിൻ്റെ ഭാഗത്തൊരു മെയിൽ കിട്ടും. അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അവരത് അപ്രൂവ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ക്ലിയർ ആക്കി തരും. ഇനിയിപ്പോൾ അതെല്ലാം ഗൂഗിളിനത് അതൊന്നും വിശ്വാസമായിട്ടില്ലെങ്കിൽ വീണ്ടും ആ ഒരു ഇഷ്യൂ അങ്ങനെ തന്നെ ഉണ്ടാവും, നമ്മുടെ അക്കൗണ്ട് സസ്പെൻഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സസ്പെൻഡായി പോയിട്ടുള്ള അക്കൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയുക. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റായിട്ട് പറയുക. ഓക്കെ, താങ്ക് യു.